സിദ്ദിഖിനെതിരായ പരാതിക്കാരിയുടെ ആരോപണം ഗൗരവമുള്ളതെന്ന് ഹൈക്കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്നും ആരോപണം ദുരൂഹമാണെന്നുമുള്ള സിദ്ദിഖിന്റെ വാദം നിലനിൽക്കില്ലെന്നും കോടതി വിലയിരുത്തി സിദ്ദിഖ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും തെളിവ് നശിപ്പിക്കുമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ മൗനം പാലിച്ചതിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്ന സിദ്ദിഖിന്റെ വാദം നിരീക്ഷണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി തള്ളി പരാതിക്കാരിയുടെ ആരോപണം ദുരൂഹമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്നും ഇത്തരം വാദങ്ങൾ പരാതിക്കാരിയെ നിശബ്ദമാക്കാനുള്ള നീക്കമാണെന്നും കോടതി വിമർശിച്ചു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതു വൈകിയ സർക്കാർ നടപടിയെയും വിധിപ്രസ്താവത്തിൽ കോടതി വിമർശിച്ചിട്ടുണ്ട് നിഗൂഢമായ രീതിയിൽ സർക്കാർ അഞ്ചു വർഷത്തോളം മൌനം പാലിച്ചെന്നും കോടതി ഇടപെടൽ വഴിയാണ് റിപ്പോർട്ട് പുറത്തുവന്നതെന്നും കോടതി പറഞ്ഞു സിദ്ദിഖിന് പ്രഥമദൃശ്യ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് ബോധ്യപ്പെടുന്നുവെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദവും കോടതി അംഗീകരിച്ചു അറസ്റ്റ് ചെയ്യാൻ സത്യത്തിൽ ഉദ്ദേശമുണ്ടെങ്കിൽ പ്രതിയെ ചോദ്യം ചെയ്യാൻ വിളിക്കാം ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റു വിവരങ്ങൾ അന്വേഷിക്കാം ഈ കേസിൽ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചോദ്യം ചെയ്യാൻ ഉദ്ദേശം അതുവരെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നിരിക്കണം സിദ്ദിഖ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുമെന്ന പ്രോസിക്യൂഷന്റെ വാദം കൂടി പരിഗണിച്ചാണ് ഹർജി ഹൈക്കോടതി തള്ളിയത് മീഡിയ വൺ കൊച്ചി